അത്യാഗ്രഹി കടക്കാരൻ. തുലാറാം എന്നൊരു വളരെ സാമർഥ്യമുള്ള ഒരു കടക്കാരൻ ഉണ്ടായിരുന്നു. അവൻ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ എങ്ങനെ ഉണ്ടാകുമെന്നാൽ അത് വാങ്ങാൻ വേണ്ടി ദൂരെ നിന്നും ആൾക്കാർ വരും. അവൻ എത്ര പലഹാരങ്ങൾ ചെയ്താലും സന്ധ്യയ്ക്ക് മുൻപേ അതെല്ലാം തീർന്നുപോകും. ജനങ്ങളെല്ലാം വലിയ വലിയ വരിയിൽ അവന്റെ പലഹാരം വാങ്ങാനായി നിൽക്കും. അവന്റെ ഭാര്യ ഇതെല്ലാം കണ്ട് ഒരുപാട് സന്തോഷപ്പെട്ടു. ഇത് നിങ്ങളുടെ സത്യസന്ധതയ്ക്കും അധ്വാനത്തിനും കിട്ടിയ സമ്മാനമാ. ദൈവം എപ്പോഴും നമ്മൾക്ക് നല്ലത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിനെല്ലാം ദൈവത്തിന് കോടാനു കോടി നന്ദി. ദിവസവും ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നതുകൊണ്ട് തുലാറാമിന്റെ ജീവിത നിലവാരം മെച്ചപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇപ്പോൾ അവന് പണത്തിന് ഒരു കുറവുമില്ല. എന്നാൽ അവൻ ഇനിയും പണമുണ്ടാക്കണമെന്ന അത്യാഗ്രഹം വന്നു. അതുകൊണ്ട് അവൻ അവന്റെ മനസ്സിൽ ഒരു ഐഡിയ ചിന്തിച്ചു. ഇത്രയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടും അവസാനം ഒന്നും സമ്പാദിക്കാൻ പറ്റുന്നില്ലല്ലോ. കുറഞ്ഞ ചെലവിൽ അമിത ലാഭം എങ്ങനെ ഉണ്ടാക്കും? ഇങ്ങനെ ചിന്തിച്ചതിനു ശേഷം തുലാറാം അവന്റെ ത്രാസിന് താഴെ ഒരു വലിയ കാന്തമെടുത്ത് ഒട്ടിച്ചു. ഇങ്ങനെ കുറച്ചു തൂക്കുന്നത് കൊണ്ട് അവൻ ഒരുപാട് ലാഭം കിട്ടി. എന്നാൽ ഇത് അവന്റെ ഭാര്യയ്ക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. നിങ്ങൾ ചെയ്യുന്നതൊട്ടും ശരിയല്ല. കസ്റ്റമേഴ്സിനെ കബളിപ്പിച്ച് നിങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ അകപ്പെട്ടാൽ അതത്ര ശരിയായിരിക്കില്ല. മിണ്ടാതിരിക്കെ. എങ്ങനെയൊക്കെ കച്ചവടം ചെയ്യണമെന്ന് എനിക്കറിയാം. എനിക്ക് ഈ കാശ് പോരാ, ഇനിയും വേണം. അവന് ഇപ്പോൾ അത്യാഗ്രഹം ഒരുപാട് കൂടിയിരുന്നു. ഒരിക്കൽ രാമു എന്ന പയ്യൻ തുലാറാമിന്റെ കയ്യിൽ നിന്നും പലഹാരങ്ങൾ വാങ്ങാനായി വന്നു. അവന് തുലാറാമിന്റെ ത്രാസ് കണ്ടതും സംശയം വന്നു. അവൻ ചോദിച്ചു, ഇവിടെ നോക്കൂ, ഞാൻ 2 കിലോ സ്വീറ്റ് ആണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചത്. എന്നാൽ ഇത് ഒരുപാട് കുറവാണല്ലോ. ഇതൊന്ന് ശരിക്ക് തൂക്കി നോക്കിക്കേ. എന്റെ കയ്യിൽ അത്ര സമയമൊന്നുമില്ല. നിനക്ക് ഇവിടെ നിന്ന് പോകാം. രാമുവിന് തുലാറാമിനെ സംശയം തോന്നി. പിന്നെ അവൻ മറ്റൊരു കടയിൽ പോയി തൂക്കം പരിശോധിച്ചു. ചേട്ടാ, ഇതൊന്ന് തൂക്കി നോക്കാമോ, എത്ര കിലോ ഉണ്ടെന്ന്? ഇത് 1.5 കിലോ ഉണ്ട് മോനെ. ആ, ഞാൻ ചിന്തിച്ചത് ശരിയാണ്. പക്ഷെ ഇതിനൊക്കെ കാരണം? ശരി, പോയി നോക്കാം. രാമു ആ കടയുടെ അടുത്തുള്ള മരത്തിന്റെ പുറകിൽ നിന്നും നോക്കിക്കൊണ്ടിരുന്നു. അവന് മനസ്സിലായി ത്രാസിലാണ് എന്തോ പ്രശ്നമുള്ളത് എന്ന്. രാമു തുലാറാമിനെ നല്ലൊരു പാഠം പഠിപ്പിക്കാനുള്ള ഐഡിയ ചിന്തിച്ചു. അടുത്ത ദിവസം രാമു മറ്റൊരു ത്രാസുമായി വന്നു. പിന്നെ തുലാറാമിന്റെ കടയുടെ അടുത്തു നിന്നും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. മായാജാലം, മായാജാലം, മായാജാലം! ഇത് തൂക്കം കുറയ്ക്കും. നിങ്ങൾ എത്ര പലഹാരം കൊണ്ടുവന്നാലും ഈ ത്രാസിൽ കുറച്ചേ കാണിക്കുകയുള്ളൂ. മായാജലം കണ്ടോളൂ. അപ്പോൾ അവിടെ ഒരു വലിയ കൂട്ടം കൂടി. തുലാറാമും അവിടേക്ക് വന്നു. വന്ന് രാമുവിനോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്റെ കടയിൽ നിന്ന് പോ. താൻ പറഞ്ഞത് ശരിയാ. മാന്ത്രിക ത്രാസൊന്നും കാണുകയേയില്ല. എന്നാൽ ഈ പലഹാരത്തിന്റെ ഭാരം എങ്ങനെ കുറഞ്ഞു? പറ്റുമെങ്കിൽ തനിക്ക് അതൊന്ന് പറഞ്ഞു തരാമോ? ഉടനെ രാമു തുലാറാമിന്റെ ത്രാസ് എടുത്തുകൊണ്ടുവന്ന് എല്ലാവരെയും കാണിച്ചു. അതിൽ കാന്തമൊട്ടിയിരുന്നു. ഇയാളുടെ ബുദ്ധി നിങ്ങൾ കണ്ടോളൂ. ഈ ത്രാസിലൊരു കാന്തമുണ്ട്. ഇയാൾ എല്ലാവരെയും കളിപ്പിക്കുകയാണ്. ഇത് കണ്ടതും ജനങ്ങളെല്ലാം തുലാറാമിനെ നന്നായി എടുത്ത് പെരുമാറാൻ തുടങ്ങി. രക്ഷിക്കണേ, രക്ഷിക്കണേ, ഞാൻ ചെയ്തത് തെറ്റാണ്, എന്നെ വിട്ടേക്കൂ. അത്യാഗ്രഹം കൊണ്ട് കിട്ടുന്ന മധുരം എപ്പോഴും സ്വീറ്റ് ആയിരിക്കില്ല. If you enjoyed this story, please like and subscribe our channel and press the bell icon to get future updates. And don't forget to comment.